ശാസ്താംകോട്ട ശുദ്ധജല തടാകത്തിലെ ജൈവ വൈവിധ്യത്തെക്കുറിച്ചും ജലത്തിൽ അടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥങ്ങളെയും സൂക്ഷ്മാണുക്കളെയെക്കുറിച്ചും പഠിക്കാൻ ശാസ്താംകോട്ട കുമ്പളത്ത് ശംഖുപിള്ള സ്മാരക കോളേജിലെ ബോട്ടണി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ടീം രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. കോളേജിലെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികളായ 40 പേരടങ്ങുന്ന സംഘമാണ് പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഗവേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. സ്വതസിദ്ധമായ സസ്യങ്ങളിൽ അധിനിവേശ സസ്യങ്ങളുടെ സ്വാധീനം മൂലം ആവാസ വ്യവസ്ഥയ്ക്കുണ്ടായിട്ടുള്ള വ്യതിയാനങ്ങളാണ് പഠന സംഘം പ്രധാനമായി വിലയിരുത്തുന്നത്. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ എസ് അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ബോട്ടണി വിഭാഗം, ഭൂമിത്രസേന ക്ലബ്, ജൈവ വൈവിധ്യ ക്ലബ് എന്നിവയുടെ സഹകരണത്തോടെയാണ് പഠനം പൂർത്തിയാക്കുന്നത്. ബോട്ടണി ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിലും ബയോഡൈവേഴ്സിറ്റി ക്ലബ്, ഭൂമിത്ര സേനാ ക്ലബ് എന്നീ ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിലാണ് നമ്മൾ ഈ ഒരു സ്റ്റഡി ഇവിടെ ലേക്കിൻ്റെത് കണ്ടക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ലക്ഷ്മി ടീച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബോട്ടണിയിലെ നമ്മളെ ഈ ശാസ്താംകോട്ട ലേക്കിൻ്റെ അതിനകത്ത് അടങ്ങിയിട്ടുള്ള രാസപദാർത്ഥങ്ങളും അതിനകത്ത് എന്തൊക്കെ പൊല്യൂട്ടൻസ് അടങ്ങിയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് വാട്ടർ ക്വാളിറ്റിയാണ് ടീച്ചർ മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ അതുമാത്രമല്ല, ബയോഡൈവേഴ്സിറ്റി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഇവിടെയുള്ള ജൈവ വൈവിധ്യം, അതായത് കരസസ്യങ്ങളിൽ എന്തും എത്രമാത്രം വൈവിധ്യം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുട്ടികളുമായിട്ട് ഒരു പഠനം നടത്തുന്നുണ്ട്. അതുമാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പ്രദേശത്ത് അധിനിവേശ സസ്യങ്ങൾ, അതിനെ നമ്മൾ ഇൻവേസീവ് ആലിയൻ സ്പീഷീസ് എന്ന് പറയും, അത് എത്രമാത്രം ഈ ശാസ്താംകോട്ട ലേക്കിൽ ഫ്ലോറിസ്റ്റിക് നാച്ചുറലായിട്ടുള്ള വെജിറ്റേഷനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു സ്റ്റഡിയും കൂടെ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ പഠനത്തിന് നേതൃത്വം വഹിക്കുന്നത് HOD ഗീതാശൻ സാറും ലക്ഷ്മി ടീച്ചറും ഞാനും അടങ്ങുന്ന, പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഈ രണ്ട് ക്ലബിലെയും കുട്ടികൾ, ബയോഡൈവേഴ്സിറ്റി ക്ലബിലെയും ഭൂമിത്ര സേന ക്ലബിലെയും കുട്ടികളുടെ ആഭിമുഖ്യത്തിലാണ് ഈ സ്റ്റഡി നടത്തുന്നത്. ഇതിൻ്റെ പരിസമാപ്തിയെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പ്രോജക്റ്റ് തീരുമ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി സബ്മിറ്റ് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. തടാകത്തിലെ ജൈവ വൈവിധ്യത്തെക്കുറിച്ചും ജലത്തിൽ അടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥങ്ങളെയും സൂക്ഷ്മാണുക്കളെയും കുറിച്ചും സംഘം വിശദമായ പഠനം നടത്തും. ബോട്ടണി വിഭാഗം മേധാവി ഡോക്ടർ ഗീതാകൃഷ്ണൻ നായർ, ഭൂമിത്രസേന ക്ലബ് കോർഡിനേറ്റർ പ്രൊഫസർ ലക്ഷ്മി ശ്രീകുമാർ, ജൈവ വൈവിധ്യ ക്ലബ് കോർഡിനേറ്റർ പ്രൊഫസർ ധന്യ SR എന്നിവരാണ് ഗവേഷണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.